അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട്. വളരെ സങ്കടകരമായ ഒരു വാർത്ത ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ന്യൂസ് പേപ്പറിലൊരു വാർത്തയാണ്. പ്രവാസികളായ ആളുകളെ, നമുക്കറിയാം പ്രവാസികൾ ഇപ്പോൾ KMCC യുടെയും ICF ൻ്റെയും എന്താ പറയുക, വന്നേ മാതർ മിഷൻ്റെയൊക്കെ ഫ്ലൈറ്റുകളിൽ നാട്ടിലേക്ക് വരുന്നുണ്ട്. വന്ദേ മാതർ അതിൻ്റെയൊക്കെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വാർത്ത, ഇന്നും കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വാർത്തകൾ നമ്മളെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പത്ര കട്ടിങ് ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് വാളുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സങ്കടമാണ്. വാർത്ത ഇങ്ങനെയാണ്, പ്രവാസികൾക്ക് നേരെ, പ്രവാസിക്കുനേരെ വീട്ടുകാരും വാതിലടച്ചു. വളരെ സങ്കടകരമായ വാർത്ത. എടപ്പാൾ, വിദേശത്ത് നിന്നെത്തിയ യുവാവിനെ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആരോഗ്യ പ്രവർത്തകരെത്തി ക്വാറന്റൈൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എടപ്പാൾ സ്വദേശിയായ യുവാവാണ് പുലർച്ചെ 4 മണിക്ക് വിദേശത്ത് നിന്നു വീട്ടിലെത്തിയത്. എത്തുന്ന വിവരം വീട്ടിൽ അറിയിച്ചിരുന്നു. എന്നാൽ സഹോദരങ്ങൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നവർ വീട്ടിൽ കയറേണ്ടെന്ന് ശാഠ്യം പിടിച്ചു. വെള്ളം ആവശ്യപ്പെട്ടെങ്കിലും ഇത് നൽകാൻ പോലും തയ്യാറായില്ലത്രേ. തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതും നിരസിച്ചു. ഒടുവിൽ എടപ്പാൾ CHC യിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ N. അബ്ദുൽ ജലീൽ ഇടപെട്ട് ആംബുലൻസ് എത്തിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇയാളെ നടുവട്ടത്തെ ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളം എന്ന് പറയുന്ന സമ്പൂർണ്ണ സാക്ഷരത എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന, നമ്മൾ ഊറ്റം കൊള്ളുന്ന കേരളത്തിൻ്റെ കൊല്ലം, അതുപോലെ തന്നെ ഇപ്പോൾ എടപ്പാൾ, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാസി പൗരന്മാർക്കെതിരെ, പ്രവാസി സഹോദരന്മാർക്കെതിരെ അരങ്ങേറുന്ന ക്രൂരമായൊരു വിനോദം എന്ന് തന്നെയാണ് ഇതിനെ പറയാൻ കഴിയുള്ളൂ. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ അംഗങ്ങൾക്കും മാറ്റി താമസിപ്പിക്കാൻ അല്ലെങ്കിൽ മാറി താമസിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ക്വാറന്റൈൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലേക്കോ റൂം എടുത്തിട്ട് അദ്ദേഹത്തെ ആദ്യം തന്നെ മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യാമായിരുന്നു. അതുമാത്രമല്ല, സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു തുള്ളി വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരന്മാരും സഹോദരിമാരും കുടുംബക്കാരുമുള്ള ഒരു വീട്ടിൽ നിന്ന് തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ അനുജൻ, തൻ്റെ ജ്യേഷ്ഠൻ, തൻ്റെ ആങ്ങള, തൻ്റെ പെങ്ങൾ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ പ്രവാസ ലോകത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വന്ന ആളിന് വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ദാഹിക്കുന്ന ഒരു വെള്ളം പോലും കൊടുത്തില്ല എന്ന വാർത്ത വളരെ സങ്കടത്തോടു കൂടെ തന്നെയാണ് നമ്മളെ കാണേണ്ടതും കേൾക്കേണ്ടതും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാസികളായ ആളുകൾ രോഗവാഹകരൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരുപാട് വാർത്തകൾ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ബസ്സിൽ, അതായത് വൈക്കത്തുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ കാണാനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിട്ടിലും പിറോസ് ഇപ്പം തന്നെ കാണിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വാർത്ത. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിങ്ങനെയായിരുന്നു, നമ്മുടെ നാട്ടിൽ ജസ്റ്റ് മിനിറ്റ്, നമ്മുടെ നാട്ടിൽ പ്രവാസി നോക്ക്, ഈ ഒരു ബസ്സിലുള്ള ആളുകൾ എത്രയാണ് ഈ ബസ്സിലുള്ള, ഇതിലെവിടെയാണ് സാമൂഹിക അകലം പാലിച്ചത്, ഇതിലെവിടെയാണ് കൊറോണ വൈറസ് വരാതിരിക്കുക. നാട്ടിലുള്ള ആളുകൾക്ക് കൊറോണ വൈറസ് വരില്ല എന്നും പ്രവാസികളായി ക്വാറന്റൈനിലേക്ക് വരുന്ന ആളുകൾക്ക് രോഗം വരുമെന്ന് ആരാണ് പറഞ്ഞത്? അപ്പൊ തീർച്ചയായിട്ടും ഇതിനെതിരെ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിനെ നാടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നു ആ കുടുംബക്കാരോടാണ്. ശരിക്കും പറഞ്ഞാൽ മീഡിയാസ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ അഡ്രസ്സും ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയൊക്കെ അഡ്രസ്സ് പുറംലോകത്തിനോട് വിളിച്ചു പറയണം. ഈ കുടുംബത്തിലുള്ള ആളുകളെ ആ നാട്ടിലുള്ള ആളുകൾ അകറ്റി നിർത്തണം. അവരെന്ന് ഒരു മനുഷ്യർ പോലുമല്ല. അവർക്ക് ചെയ്യാമായിരുന്നല്ലോ. അവർക്ക് ഈ അനുജനോ ജ്യേഷ്ഠനോ ആരായിക്കോട്ടെ, അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ
ഏതെങ്കിലും ഒരു ഹോം സ്റ്റേയിലോ ഏതെങ്കിലും ഒരു ലോഡ്ജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാറന്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്കോ ഒരു അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ട് അല്ലെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അവരെ, അവരും മനുഷ്യരല്ലേ, അവരും നമ്മുടെ സഹോദരന്മാരല്ലേ, എടപ്പാൾ ഒരു നാടിനെ മൊത്തമല്ലേ നിങ്ങൾ മുൾമുനയിൽ നിർത്തിയത്, ഒരു നാടിൻ്റെ മൊത്തം പേരല്ലേ നിങ്ങൾ നശിപ്പിച്ചത്. നമുക്കറിയാം ഈ എടപ്പാൾ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലുള്ള സ്ഥലമാണ്, അതുപോലെ കൊല്ലത്തിലുള്ള പ്രദേശം, കൊല്ലത്തു നിന്നൊക്കെ എത്രയെത്ര ആളുകളെയാണ് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കാൻ പാടില്ല. കാരണം നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി നമ്മുടെ നാടിനെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലക്ക്, നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ആരോഗ്യ മേഖലക്ക്, നമ്മുടെ ഏത് മേഖല എടുത്താലും അതിനൊക്കെ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന അല്ലെങ്കിൽ അധ്വാനിക്കാൻ പോയ ആളുകളെ അപമാനിക്കുമ്പോൾ നിങ്ങളെന്തൊരു മനുഷ്യരല്ല. തീർച്ചയായിട്ടും ആ കുടുംബത്തെ അറിയുന്ന ആളുകൾ ആ കുടുംബത്തിന് മുഴുവൻ അഡ്രസ്സും, ജാതി മത വർഗഭേദമേനിയുള്ള രാഷ്ട്രീയ ഭേദമേനിയുള്ള ആളുകൾ അതിൻ്റെ അഡ്രസ്സ് പബ്ലിഷ് ചെയ്യാൻ തന്നെയാണ് വേണ്ടത്. കാരണം വല്ലാത്ത ഒരു സങ്കടമായി അത് വായിച്ചപ്പോൾ. രാവിലെ തന്നെ ഒരു സുഹൃത്ത് അത് അയച്ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വപ്നങ്ങളില്ലേ, അല്ലെങ്കിൽ അവരുടേതായ ഇഷ്ടങ്ങളില്ലേ? നിങ്ങൾ ആ വന്ന ആള് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പെങ്ങന്മാരും അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഉമ്മയും ഉപ്പയും കുടുംബക്കാരും ഭാര്യയും മക്കളും എല്ലാവരും വരാറില്ലേ? ആ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വരും, ആ പെട്ടിയുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു കൊണ്ടുപോകും. എന്താ പറയുക, പാൽപ്പൊടിയും ടാങ്കും എന്ത് വേണം കൊണ്ടുവന്നതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഭാഷ എൻ്റെ വായിൽ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ സംസ്കാര ശൂന്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നല്ലത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പച്ചക്ക് തന്നെയായിരുന്നു പറയേണ്ടത്. ഈ ആളുകളെയൊക്കെ ആര് തന്നെയായാലും അവരൊന്നും ഒരിതുമില്ല. കേരളത്തിലുള്ള ബസ് യാത്രയും കൂടെ നിങ്ങൾ ആലോചിക്കണം. പ്രവാസികൾ എന്താണ്, രോഗവാഹകരാണോ? അല്ലല്ലോ. പ്രവാസികളായ ആളുകൾ ഇതാ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആറങ്കാളം ഷമീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വീഡിയോ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജൻ പടിഞ്ഞാറത്ര കുപ്പാളിത്ര എൻ്റെ സുഹൃത്താണ്, നൗഫൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ മതിലിനോട് ചേർന്നിട്ട് പണി തീരാത്ത ഇദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ താമസിച്ചത്. നൗഫൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ ആ വീട്ടിലേക്ക് താമസിപ്പിച്ചു. 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞു. അവൻ്റെ ഉപ്പയും ഉമ്മയും അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോഴും കാണാൻ പോകാറുണ്ട്, ഒരു ഡിസ്റ്റൻസ് വെച്ച് സംസാരിക്കും, വിശേഷങ്ങൾ പങ്കുവെക്കും. അല്ലാതെ ശരിക്കും ജർഷാദ് ലിജിനൻ്റെ കമൻ്റ് ഇതാണ്, അയാളുടെ പെട്ടി തുറന്ന് നോക്കിയാൽ കാണാം ഈ ആട്ടിപ്പുറത്താക്കിയവർക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള സാധനങ്ങൾ ആയിരിക്കും കൂടുതലെന്ന്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു ഗുണവുമില്ലാത്ത ആൾക്കാരാണ്. ആ പ്രിയപ്പെട്ട പ്രവാസി സഹോദരനെ ആട്ടിയ അല്ലെങ്കിൽ ആ പ്രവാസി സഹോദരനെ വീട്ടിൽ കയറ്റാതിരുന്ന, ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്ന നിങ്ങളെയൊക്കെ മനുഷ്യരെന്ന് പറയാൻ വേണ്ടിയിട്ട് ലജ്ജിക്കുകയാണ്. നിങ്ങളിനി എത്ര വലിയ സമ്പന്ന കുടുംബമായാലും, നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും, നിങ്ങളൊരു മനുഷ്യരെയല്ല. നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ആ സഹോദരനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഹോട്ടലിലോ ഏതെങ്കിലും ലോഡ്ജിലോ ഹോം സ്റ്റേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വാറന്റൈൻ സെൻറ്ററിലോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ? നിങ്ങൾ അതിന് അദ്ദേഹത്തെ അപമാനിച്ചു. ആ അപമാനം അപമാനിച്ചത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിൽ വന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളിൽ കൊടുത്ത ആ പേജിൽ ആ കുടുംബത്തിൻ്റെ പേരും ആ സഹോദരന്മാരുടെ പേരൊക്കെ കൊടുത്തിട്ട് അവരവിടുത്തെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതാണ്. എങ്കിലും എന്താ ചെയ്യുക, എങ്കിലും ഈ സഹോദരനെ നിങ്ങളങ്ങനെ ചെയ്ത് വളരെ മോശമായി പോയി, പ്രതികരിക്കാൻ വയ്യ, പ്രതികരിക്കാതിരിക്കാൻ ചെയ്യരുത്, നമ്മൾ പ്രതികരിക്കണം ഇതിനൊക്കെ. പക്ഷേ അവിടെയാണ് കൊടുവള്ളിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വന്തം നാട്ടിലെ പ്രവാസികൾ വരുമ്പോൾ റോഡ് സൈഡിൽ ബലൂണ് വീർപ്പിച്ചിട്ട് പാട്ടുപാടി അവരെ ആനന്ദത്തോടുകൂടി ആശീർവദിച്ചുകൊണ്ട് സ്വീകരിച്ച കേരളത്തിലെ 2-3 നല്ല സ്ഥലങ്ങളുണ്ട്. അവരെയൊക്കെ അഭിമാനത്തോടു കൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും ഇഷ്ടത്തോടു കൂടിയിട്ടും നെഞ്ചോട് ചേർക്കുന്നു. അതല്ലാതെ മനുഷ്യരല്ലാത്ത ഈ സഹോദരനെ ആട്ടി ഓടിപ്പിച്ച ആളുകൾ വളരെ മോശമാണ് നിങ്ങൾ ചെയ്തത്. അതിന് ഏത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ന്യായീകരണം ഉണ്ടായാലും അതിനെ അംഗീകരിക്കാൻ മലയാളി പൊതുസമൂഹം തയ്യാറാകില്ല. നിങ്ങൾ ആലോചിക്കണം,
ഇവരൊക്കെ അത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മുടെ നാടിനെ നാടാക്കാൻ വേണ്ടി, കുടുംബത്തെ കുടുംബമാക്കാൻ വേണ്ടി വന്ന ആളുകൾ, ഒരു പ്രയാസം വന്നപ്പോൾ, ഒരു അസുഖം വന്നപ്പോൾ അവരെ സ്വന്തം വീട്ടിലേക്ക് കയറ്റില്ല. നിങ്ങൾ വീട്ടിൽ കയറ്റണ്ട, അവിടെ കുറെ അംഗങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ വീട്ടിൽ കയറ്റണ്ട. പക്ഷെ നിങ്ങൾക്ക് അവരെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് നിങ്ങൾക്ക് അവരെ താമസിപ്പിക്കാമായിരുന്നു. ലജ്ജ തോന്നുന്നു അവിടെയുള്ള ആ കുടുംബത്തിനോടും ആ കുടുംബക്കാരോടൊക്കെ ലജ്ജ തോന്നുന്നു. സ്വന്തം അപ്പുറത്തൊരു വീട് ഒഴിഞ്ഞു കിടക്കുന്നതുണ്ട് എന്നാണ് വാർത്തയിലുള്ളത്. ആ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിനു പോലും സമ്മതിച്ചില്ല. കൊറോണ എന്ന് പറഞ്ഞാൽ വായുവിലൂടെ പകരുന്ന രോഗമാണോ? അല്ലല്ലോ. നമ്മൾ തന്നെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അഷ്റഫ് അച്ചു, ഇപ്പം തന്നെ കാണിച്ചുതരാം. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്, നമ്മൾ കോവിഡ് രോഗികളോട് പെരുമാറുന്ന നമ്മുടെ ചിന്താഗതി മാറണം. കോവിഡ് രോഗികളോട് നമ്മൾ പെരുമാറുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളൊന്നും രോഗം കൊണ്ട് വന്നവരൊന്നുമല്ല, രോഗവാഹകരൊന്നുമല്ല. എനിക്കും നിങ്ങൾക്കും നമുക്കും നമ്മുടെ നാടിനും അസുഖം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാര്, ഇതാ എൻ്റെ സുഹൃത്തിൻ്റെ പോസ്റ്റാണ്, അദ്ദേഹം എഴുതി ഇങ്ങനെയാണ്, നാം പോരാടുന്നത് രോഗത്തോടാണ് രോഗികളോടെല്ലാം. ചില ആരോഗ്യ പ്രവർത്തകർ പോരാടുന്നത് രോഗികളാണോ എന്ന് തോന്നിപ്പോകും ചില ഷോകൾ കണ്ടാൽ. തീവ്രവാദികളെ പിടിച്ചു കൊണ്ടുപോകുന്ന മാതിരിയാണ് COVID-19 രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പോലീസും ആംബുലൻസും ആളും ബഹളവും, അസുഖം മാറിയാൽ അവർ വീണ്ടും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. ഇത്തിരി മര്യാദ കാണിക്കണം കേട്ടോന്ന്. ശരിയാണ്, ഈ പ്രവാസികളായ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളൊക്കെ രോഗം ഉള്ള ആളുകളാണോ? നമ്മളെപ്പോലെയുള്ള ആളുകളാണ് അവർ. അവർ നമുക്കും നമ്മുടെ നാടിനും അസുഖമില്ലാതിരിക്കാൻ വേണ്ടി ക്വാറന്റൈനിൽ കഴിയാൻ വേണ്ടി വന്ന ആളുകളാണ്. അവരെ അഭിമാനത്തോടുകൂടി നമ്മൾ ചേർത്ത് പിടിക്കുക വേണ്ടത്. അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരൊരു നല്ല സേഫായ സ്ഥലത്ത് ക്വാറന്റൈൻ ചെയ്യിക്കുക. ചില ആളുകളൊക്കെ പ്രഹസനം എന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പട്ടിക്കാരൻ കൊടുക്കും പോലെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ കൊണ്ട് കൊടുക്കുന്ന രീതി. നിങ്ങൾ കഴിയില്ലെങ്കിൽ കൊടുക്കണ്ട. ഈ പ്രവാസികളൊക്കെ ഒരു വർഷമോ രണ്ടു വർഷമോ മൂന്ന് വർഷമൊക്കെ ഗൾഫ് രോഗത്ത് സ്വന്തമായിട്ട് തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കറിയാം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അവർക്കറിയാം. അവർക്ക് പരിപ്പും ചോറും ഉണ്ടാക്കാനും ഒരു കഞ്ഞി ഉണ്ടാക്കാനും ഇതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പ്രവാസികൾക്ക് സ്വന്തമായി അലക്കാനും അവർക്കറിയാം. ഈ രണ്ടും മൂന്നും വർഷമൊക്കെ പ്രവാസ ലോകത്ത് പോയി ജോലി എടുക്കുന്ന ആളുകളൊക്കെ അവർ അലക്കാൻ പുറത്ത് കൊടുക്കുകയും ഭക്ഷണം പുറത്തു നിന്ന് കഴിക്കുന്ന ആളുകളൊന്നുമല്ല. ഓരോ ആഴ്ചയിലും ഓരോ ആളുകൾ, ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്ന രീതിയിൽ റൂമിൽ നിൽക്കുന്ന ആളുകൾ മാറി മാറിയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതൊരു പ്രഹസനമായിട്ട് നിങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു പ്രഹസനമായിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ കൊണ്ട് കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെയും ചില ആളുകൾ വളരെ പിന്നെ എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെ, അങ്ങനെ അവരെ വീണ്ടും അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അവരും നന്മയുള്ള നല്ല മനുഷ്യരല്ലേ? പ്രവാസികളായ ആളുകൾ ക്വാറന്റൈനിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലാണെങ്കിൽ അവർക്ക് അതിനുള്ള ഗ്യാസും അതിനുള്ള അരിയും പല വ്യഞ്ജന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുണ്ടായി കഴിക്കും. അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി സ്നേഹപൂർവ്വം കൊണ്ട് കൊടുക്കുക. ഇതൊരു കടമ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്നേഹമുണ്ടാവട്ടെ. എന്നോട് ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാനൊരു നിത്യമായി ലീവിൽ വരുന്ന ആളാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. എന്നോട് സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് പ്രവാസി സൗഹൃദങ്ങൾ പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇപ്പം കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ മുണ്ടക്കുറ്റി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചു. അദ്ദേഹം വന്നത് ക്വാറന്റൈനിലാണ്, അദ്ദേഹം പുറത്ത് എവിടെയും പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾ, ഒരു കൂട്ടം യുവാക്കളും പ്രായമായ ആളുകളൊക്കെ അങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. കടകളിലൊക്കെ ഇരുന്നിട്ട് അവൻ സമൂഹ വ്യാപനം നടത്തിയിട്ടുണ്ട്, ഏതൊക്കെയോ കടയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഏതൊക്കെയോ ആളുകളോട് എടുത്തിട്ടുണ്ട് നിന്നിട്ടുണ്ടൊക്കെ പറഞ്ഞിട്ട്. ആ സഹോദരൻ്റെ സങ്കടപ്പെടുന്ന ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, വല്ലാത്തൊരു സങ്കടം തോന്നി. ഒരു വല്ലാത്തൊരു സങ്കടപ്പെടുന്ന ഒരു വോയിസ്, അതെനിക്ക് ആരൊക്കെയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വോയിസ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ എവിടെയും പോയിട്ടില്ല, എന്നെ വിശ്വസിക്കൂ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ക്വാറന്റൈനിലേക്ക് വന്നു, എൻ്റെ ക്വാറന്റൈൻ പീരീഡ് കഴിയും വരെ ഞാൻ എവിടെയും പോയിട്ടില്ല. അതിനുശേഷം ലാസ്റ്റ് ചെക്കപ്പിലാണ് എനിക്ക് കോവിഡ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. അത് ജനങ്ങൾ ഇങ്ങനെ പടിഞ്ഞാറത്രയുള്ള കുറേ ആളുകൾ, അല്ലെ, അത് കുറേ ആളുകൾ ഇങ്ങനെ ഇല്ല നുണകൾ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിക്കരുത്. എവിടെയും ആയിക്കോട്ടെ, കേരളത്തിൽ എവിടെയും ആയിക്കോട്ടെ, ഇവരും മനുഷ്യരാണ്. അവരെയും ചുറ്റിപ്പറ്റി കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്. അവരെ ഇങ്ങനെ പ്രയാസപ്പെടുത്തി നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ചില ആളുകൾക്ക് അങ്ങനെയാണ്, ചില ആളുകളെ കുറിച്ച് ഇല്ല വചനങ്ങൾ ഇങ്ങനെ പാടി നടക്കുക, കടയിൽ പോയി അത് പറയുക, കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാളെ അപമാനപ്പെടുത്തുക നിങ്ങൾ ചെയ്യുന്നത്. ഇത് ഇനിയും പറയാതിരുന്നാൽ പിന്നെ എപ്പോഴാണ് പറയുക? ഇതിനെതിരെ ശക്തമായ
അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കിൻ്റെ കേസ് വരണം. ഇല്ല കഥകൾ പ്രചരിപ്പിക്കുക, കോവിഡ് ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾക്ക് വെറുതെ കോവിഡാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. നാണമില്ലാത്ത വർഗങ്ങൾ, നാണം വേണ്ടേ? ഇതാ ഷിഹാബ് സഫ എന്ന് പറയുന്ന പ്രവാസിയായ സൗദി അറേബ്യയിൽ പ്രവാസി, അദ്ദേഹം പറയുകയാണെങ്കിൽ എല്ലാ നാട്ടിലുണ്ട് അങ്ങനെ മഞ്ഞക്കണ്ണ് കൊണ്ട് കാണുന്ന ആളുകളെന്ന്. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച, നമ്മുടെ സൗഹൃദ ഗ്രൂപ്പാണ്, അതിൽ എൻ്റെ ഒരു സുഹൃത്ത് തമാശയായിട്ട് ക്വാറന്റൈനിൽ നിന്ന് വന്ന ആളോട് പറഞ്ഞു, ഇനി നീ പുറത്തിറങ്ങുന്നത് നിനക്ക് കൊറോണ ഉണ്ട് ഞങ്ങൾ പകരൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അവനെ വിളിച്ചു, നീ എന്ത് വർത്തമാനമാണ് പറഞ്ഞത്, നീ ഒരു പക്ഷെ തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം, പക്ഷേ ആ വന്ന ആളിന് അത് എത്ര ഫീൽ ചെയ്തിരുന്നോ നിനക്കറിയോ. അപ്പം തന്നെ ആ ഗ്രൂപ്പിൽ സോറി പറഞ്ഞു, അവനെ കാണാൻ പോയി, കാണാൻ പോയി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് വെച്ച് കാണാൻ പോയി, അവനക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഒരു നല്ലൊരു മാറ്റമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ സഹോദരന്മാരല്ലേ, ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ വേണ്ടത്. ഇതല്ലാതെ അവരെ അപമാനിക്കാനും അവരൊരു കൊറോണ വാഹകരാണ് അല്ലെങ്കിൽ അവർ കോവിഡ് മരണ വാഹകരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാനും പറയാനൊക്കെ നാണം കെട്ട വർഗമായി വരുന്നത് നമ്മൾ. നമ്മൾ മലയാളികൾ സമ്പൂർണ്ണ സാക്ഷരത ഉണ്ട് എന്ന് നമ്മൾ അഹങ്കരിക്കുകയും എങ്കിലും നമുക്ക് ഒരു സമ്പൂർണ്ണ സാക്ഷരതയും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ? അവിടെയുള്ള യുവാക്കളായ ആളുകൾ, അവിടെയുള്ള ബുദ്ധിയുള്ള ആളുകൾ, ആ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ, ആ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ, നിങ്ങൾ ഇറങ്ങണം. കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അമ്മമാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ മാനസിക നില തകരാറിലായ അല്ലെങ്കിൽ പെട്ടെന്ന് വീടൊലിച്ചു പോയ അല്ലെങ്കിൽ സ്ഥലമൊലിച്ചു പോയ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണ് ഇറങ്ങിയിട്ട് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞത്. അതുപോലെ സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ, എം എസ് ഡബ്ല്യു പഠിക്കുന്ന കുട്ടികൾ നിങ്ങളൊക്കെ ഇറങ്ങണം. എന്നിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു സോഷ്യൽ അവെയർനെസ്, ഒരു അവബോധ ക്ലാസ്സുകൾ കൊടുക്കണം, കഴിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഈ ബാബു പൈപ്പിൽ പറയുന്നതാണ്, പറയുന്ന ആളുകളെ നോക്കി വെക്കുക, എല്ലാം കഴിഞ്ഞ് മോന്തടിച്ച് പൊട്ടിക്കണം. പ്രിയപ്പെട്ട ബാബു പൈപ്പില്ലേ, പറയുന്ന ആളുകൾ കടകളിൽ പോയിട്ടാണ് പറയുന്നേ, എന്നിട്ട് ഇവർ ചുമ്മാ പ്രചരിപ്പിച്ചിട്ട് ഒരുത്തൻ പറഞ്ഞു മറ്റവൻ കേട്ടു അത് പ്രചരിപ്പിച്ച്. ആ സുഹൃത്തിൻ്റെ വോയിസ് ഞാനിതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, പക്ഷെ അതെവിടെയാണെന്ന് എനിക്ക് തപ്പിയെടുക്കാൻ കുറച്ച് സമയമാണ്. അതുകൊണ്ടാണ് എനിക്ക് ആരൊക്കെയോ അയച്ചിട്ടുണ്ടായിരുന്നു ആ വോയിസ്. അപ്പോൾ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും അവരോട് കരുണ കാണിക്കാനല്ല വേണ്ടത്. നിങ്ങൾ ഔദാര്യം അവർക്ക് വേണ്ട ആവശ്യമില്ല. പ്രവാസികളായ ആളുകൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു ഔദാര്യം വേണ്ട. അവർ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ വീട്, അവരുടെ നാട് നമ്മുടെ നാട്, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വരുമ്പോൾ ആരുടെ ഔദാര്യമാണ് വേണ്ടത്? അയൽവാസികളായ ആളുകളോ? അയൽവാസികളായ ആളുകൾ പറ്റില്ലെങ്കിൽ അവർ വേറെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. അല്ലാതെ അവരോട് വരണ്ട എന്ന് പറയാൻ, പ്രവാസികളോട് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ പ്രവാസികളായ ആളുകളെ അപമാനപ്പെടുത്താൻ ആർക്കാണ് റൈറ്റ്സ് ഉള്ളത്? അങ്ങനെയുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമൂലമായ മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ എനിക്ക് ഒരുപാട് ആ വോയിസ് ഞാൻ ചെക്ക് ചെയ്യാണ്. അപ്പോൾ സമൂലമായ മാറ്റം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. ഇത് എടപ്പാൾ എന്നൊക്കെ പറഞ്ഞാൽ സിറാജുദ്ദീൻ കൊല്ലം പ്രഭാ, എന്തുകൊണ്ടാണ് നിങ്ങൾ നന്മവരങ്ങൾ ഇത്രയും ഉള്ളപ്പോൾ പ്രവാസി നടന്നു ഇതുപോലെ ക്രൂരത? സുഹൃത്തെ, ഞങ്ങൾ ഒന്ന്, ഞാൻ നന്മവരല്ല. രണ്ടാമത്തെ കാര്യം, അത് അവരവരുടെ കുടുംബത്തിലേക്കാണ് പ്രവാസി സൗഹൃദങ്ങൾ വരുന്നത്. കേരളം എന്ന് പറയുന്നത് ഏകദേശം 3 കോടിയുടെ മുകളിൽ ആളുകളുള്ള സ്ഥലമാണ്. അതിൽ നല്ല ഒരു 1% പ്രവാസികളായ ആളുകളുണ്ട്. ഓരോ ആളുകളുടെയും മാനസിക സ്ഥിതിയാണ്, അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ, എൻ്റെ കാര്യം ഞാൻ പറയാം, ഇതുപോലെയുള്ള വിഷയം കാണുമ്പോൾ നമ്മളത് ലൈവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. എങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, പ്രവാസികളെ പണം കായ്ക്കുന്ന മരമായിട്ടേ കണ്ടിട്ടുള്ളൂ ഇതുപോലുള്ള ചെറ്റകൾ. ഒരു ഈ ഒരു അവസ്ഥയെ നാട്ടുകാരും വീട്ടുകാരും നല്ലതുപോലെ പ്രവാസികളെ സമീപിച്ചിരുന്നെങ്കിൽ പ്രവാസ ലോകത്തിലിരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് എത്ര ആശ്വാസമായിരിക്കും. ഇതിപ്പോൾ നാട്ടിൽ പോകാൻ പോലും പേടിയായി തുടങ്ങി. പ്രിയപ്പെട്ട അനസ് MRY, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും 4-5 ആളുകളെ സ്വഭാവം വെച്ചിട്ടല്ല നമ്മുടെ കേരളത്തെ അളക്കേണ്ടത്. നല്ല മനുഷ്യരുള്ള, നല്ല ജനങ്ങളുള്ള, നല്ല ആളുകളുള്ള നാടാണ് നമ്മളെ. പക്ഷേ അതിൽ ചില ആളുകൾ മന്ദബുദ്ധികളായ, ചില ആളുകൾ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന, ചില ആളുകൾ ഒരു രീതിയിലും ചിന്തിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട്
നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വരാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് അംഗങ്ങളുള്ള വീടാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരു പക്ഷേ മാറി താമസിക്കാൻ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ഒറ്റ ഒരാൾ മാത്രമല്ല വരുന്നുള്ളൂ. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലും ഹോട്ടലിലോ ഏതെങ്കിലും ലോഡ്ജിലോ ഏതെങ്കിലും സ്റ്റേ ഹോം ഹോം സ്റ്റേയിലോ ഏതെങ്കിലും ക്വാറന്റൈൻ സെൻ്ററിലോ മാറ്റി താമസിപ്പിക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠൻ്റെ വൈഫുണ്ട്, എൻ്റെ മോളൊക്കെ ഇടയ്ക്ക് പോവാണ്. അപ്പോൾ അവൻ ആദ്യം തന്നെ തീരുമാനിച്ചു, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, വീടിൻ്റെ അടുത്തുള്ള കൽപ്പറ്റ എന്ന് പറയുന്ന ടൗണിൽ വുഡ്ലാൻഡ് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്, ഞാൻ അവിടെ താമസിച്ചോളാം. അദ്ദേഹം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, അവിടെ റെൻ്റ് കൊടുത്ത് അവിടെ താമസിക്കുകയാണ്. അവർക്കുള്ള ഉച്ചക്കത്തെയും രാവിലത്തെയും ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കിയിട്ട് ഉപ്പ കൊണ്ട് കൊടുക്കും, വൈഫിൻ്റെ ഉമ്മ ഉണ്ടാക്കും, വൈഫിൻ്റെ ഉപ്പ കൊണ്ട് കൊടുക്കും, അവൻ്റെ സൗഹൃദങ്ങൾക്ക് കൊണ്ട് കൊടുക്കും. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ, രണ്ട് വീട് അപ്പുറത്തും ഇപ്പുറത്തുണ്ട്, പണി തീരാത്ത വീടാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഉപ്പയും ഉമ്മയും പറയും, മോന് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നാൽ ഞങ്ങൾ മാറത്തരാന്ന് പറഞ്ഞിട്ട് രാവിലെയും വൈകിട്ടേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതല്ലേ വേണ്ടത്, ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള മക്കളോട് സ്നേഹത്തോടെ അല്ലേ പെരുമാറുണ്ട് മാതാപിതാക്കൾ. നിങ്ങൾ അവരുടെ ഫണ്ട് കിട്ടുമ്പോൾ എപ്പോഴും ആ ഫണ്ട് വാങ്ങിയെടുക്കുക, അല്ല അവരുടെ വണ്ടി ഉപയോഗിക്കുക, അവരുടെ സ്ഥലം ഉപയോഗിക്കുക, അവരുണ്ടാക്കി വീട് താമസിച്ചിട്ട് അവരോട് വരണ്ട എന്ന് പറയുന്ന വൃത്തികെട്ട ആളുകളുള്ള കാലത്ത് അപമാനഭാരത്താൽ തനകുരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അപമാനമാണ് അങ്ങനെയുള്ള ആളുകളോട്. തീർച്ചയായിട്ടും ദൈവം എല്ലാ ആളുകൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സർവ ഐശ്വര്യങ്ങളും എല്ലാ ആളുകൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രവാസികളോട് അരുതേ ഒരു ഈ ക്രൂരത നിങ്ങൾ ചെയ്യരുത്. ഇതിൽ നല്ല എത്രയോ 90% നല്ല പ്രവാസികളെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളാണ്. പക്ഷെ നമ്മളെ പറയിപ്പിക്കാൻ, നാടിനെ പറയിപ്പിക്കാൻ, അതേ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു അവയർനെസ് ക്ലാസ് അല്ലേ കൊടുക്കേണ്ടത്? അവർക്ക് ക്ലാസുകൾ കൊടുക്കുക, കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുക. അബു നൗഫൽ പാപ്പിനശ്ശേരിയുടെ കമനിതാണ്, ഞാൻ വീട്ടിൽ ക്വാറന്റൈനിലാണ്, സുഖം സന്തോഷം സമാധാനം, അയൽവാസികളും നാട്ടുകാരും നല്ല സ്വീകരണം, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വളരെ ശരിയാണ്, നമ്മളെ സഹോദരന്മാർ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ക്വാറന്റൈൻ കഴിയുമ്പോൾ നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറണം, അതൊരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. പക്ഷേ നമുക്ക് പറയാനല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അപ്പോൾ നമ്മൾ പറയാണ്, പ്രിയപ്പെട്ട പ്രവാസികളായ ആളുകൾ ക്വാറന്റൈനിൽ വരുമ്പോൾ അയൽവാസികളോ നാട്ടുകാരോ സമൂഹക്കാരോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു ഇങ്ങനെ പകരുന്ന രോഗമൊന്നുമില്ല. അതിൽ അവരെ കൈ ടച്ച് ചെയ്താൽ അവരുമായിട്ട് സമ്പർക്കം, അതായത് അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കൈപിടിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ ആരും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക് ധരിച്ച്, സാനിറ്റൈസർ ധരിച്ച്, നമുക്കറിയാം ഇത് എത്രയോ മാസങ്ങളായി സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ആരും അവരെ അട്ടി അകറ്റരുത്, അവരെ ചേർത്ത് പിടിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ പറയാണ് സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളോടും മാക്സിമം നിങ്ങളുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയറുകൾ ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. സ്നേഹപൂർവ്വം ഞാൻ.